ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിൻ്റെ കീഴിലുള്ള പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിലാത്ത അസ്തികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കിടക്കാം അപ്പോൾ ഇതായിരുന്നു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് മുൻപ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻ മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിൻ്റെ കീഴിൽ വരുന്ന അതായത് പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്കായിരുന്നു മുൻപ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് ആർമി നേവി എയർഫോഴ്സ് ഒക്കെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലാണ് വരുന്നത് അപ്പോ നാവിക് ജനറൽ ഡ്യൂട്ടി നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് യാന്ത്രിക് എന്നീ തുടങ്ങിയ തസ്തികയിലേക്കായിരുന്നു പുരുഷന്മാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്ക് പത്താം ക്ലാസ് മതി അതുപോലെ തന്നെ നാവിക് ജി ഡിയിലേക്ക് ജനറൽ ഡ്യൂട്ടിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് പ്ലസ് ടു സയൻസ് വേണം പിന്നെ യാാന്ത്രിയിലേക്കാണെങ്കിൽ പത്താം ക്ലാസും ഐ ടി ഐ സർട്ടിഫിക്കറ്റും വേണം അപ്പോൾ മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികയായിരുന്നു ഇതിൻ്റെ എക്സാമിനേഷന് വേണ്ടിയുള്ള അഡ്മിറ്റ് കാർഡ് ഒക്കെ വന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി അമ്പതിൻ്റെ അടുത്ത ഒഴിവുകളായിരുന്നു ഇതിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ടുള്ളത് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ സീറോ വൺ ബാ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലേക്ക് സൈൻ ഇൻ ചെയ്യാനുള്ള വിൻഡോ കാണാൻ സാധിക്കും അവിടെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് അതുപോലെ തന്നെ ഈ കാണുന്ന ക്യാപ്ച കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്യാം മിനിമം യോഗ്യത പത്താം ക്ലാസ് ആയിരുന്നു നിരവധി പേര് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫീസൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പേർ അപേക്ഷ സമർപ്പിച്ച് പരീക്ഷ എഴുതിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ നിലവിൽ റിസൾട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് മാക്സിമം ഇത് നിങ്ങൾ ചെക്ക് ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് റിസൾട്ട് ഒക്കെയാണ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് റിക്രൂട്ട്മെൻറ്റിനെ പറ്റി പലരും ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിരവധി റിക്രൂട്ട്മെൻറ്റുകൾ ഈ ഒരു മാസം തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതെങ്ങനെ രീതിയിൽ ഡിലേ ആവുമോയെന്ന് അറിയത്തില്ല നമ്മുടെ റെയിൽവേ പോലുള്ള ഒരുപാട് നോട്ടിഫിക്കേഷൻ ഈ ഒരു മാസം എക്സ്പെക്ട് ചെയ്തിരിക്കുന്നുണ്ട് വന്നാൽ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും